ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ പേര് ഷാജു, മുഴുവനായിട്ടുള്ള പേര് ഷാജു നാരായണൻ. ഞാൻ കൊല്ലം ജില്ലയിലെ അഞ്ചലിനടുത്തുള്ള ചെണ്ണപ്പേട്ട എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. എന്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ അഞ്ചു മക്കളാണ്. മൂത്തത് ഒരു സഹോദരൻ, അത് കഴിഞ്ഞ് മൂന്ന് സഹോദരിമാര്, അത് കഴിഞ്ഞ് ഇളയ സഹോദരനായിട്ട് ഇളയ മകനായിട്ട് ഞാനും. ഞങ്ങൾ വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നത് 1992-93 കാലഘട്ടങ്ങളിലാണ്. വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നത് എന്റെ മൂത്ത സഹോദരിയും എന്റെ മാതാവും എന്റെ പിതാവും ഒക്കെയും ആസ്മ കണക്കുള്ള വലിയ രോഗത്തിന്റെ അവസ്ഥയിൽ, പ്രത്യേകിച്ച് എന്റെ മാതാവ് കണ്ടിന്യൂസ് ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചിരുന്ന ഒരു സമയമായിരുന്നു. അതുപോലെ എനിക്കും കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പലവിധമായ അസുഖങ്ങൾ, വിവിധമായ പ്രയാസങ്ങളിലൂടെ, അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിരിക്കുമ്പോഴാണ് ദൈവോചനവുമായിട്ട് ഞാനിപ്പോൾ കൂടി വരുന്ന എന്റെ മാതൃസഭയിലെ സുശേഷകന്മാരായി ചണ്ണപ്പെട്ട ബ്രദറൻ അസംബ്ലിയിലെ സുശേഷകന്മാരായിരിക്കുന്ന കെ വി പീറ്ററും ജി പീറ്ററും എന്നീ ദേവദാസന്മാരും ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ എന്റെ മാതാവും സഹോദരിയും വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നു. ഞാൻ എന്നാൽ തുടക്കത്തിൽ എന്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരു TPM അസംബ്ലിയിൽ ഒരു വർഷത്തോളം സൺഡേ സ്കൂളിന് പോയി. അതിനുശേഷം എന്റെ മാതാവും സഹോദരിയും പോയിക്കൊണ്ടിരിക്കുന്ന ചണ്ണപ്പേട്ട ബ്രദറൻ അസംബ്ലിയുടെ കൂടിയൊരവുകളിലേക്ക് സൺഡേ സ്കൂളിൽ കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ കുറെ വർഷങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്റെ രോഗാവസ്ഥയ്ക്ക് കുറവ് വരുന്നു. എന്റെ സഹോദരിക്കും മാതാവിനൊക്കെയും അസുഖങ്ങൾക്ക് ശമനം വന്നു തുടങ്ങി. അങ്ങനെ ആശ്വാസം പ്രാപിക്കുവാനിടയായി തീർന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയ ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു വാഞ്ച വല്ലാതെ ആ നാളുകളിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ഞാൻ ഞങ്ങളുടെ ഈ ബ്രദറൻ സഭയുടെ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ് SPS ബാലസംഘം എന്ന് പറയും. അപ്പോൾ ആ സംഘടനയുടെ മീറ്റിങ്ങുകൾ, ഏകദിന സമ്മേളനങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പാട്ടുപാടുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ പാടുവാനുള്ളൊരു കൃപ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ആ കഴിവുണ്ടെന്ന് മനസ്സിലായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. 1997 കാലഘട്ടങ്ങളിൽ ഞാൻ ഓപ്പൺ എയർ മീറ്റിങ്ങുകൾക്ക് പാടുവാൻ ആരംഭിച്ചു. 1997 ഒക്ടോബർ 18 ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്, എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത്. 2000 മാർച്ച് 15 ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കുവാനിടയായി തീർന്നു. +2 ശേഷം എന്താണ് തുടർന്ന് ചെയ്യേണ്ടതെന്നുള്ളത് വലിയൊരു വിഷയമായിരുന്നു. സാമ്പത്തികമായ പ്രതിസന്ധി, എന്റെ മാതാവിന്റെ രോഗാവസ്ഥകൾ അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ കാരണം തുടർന്ന് വലിയ രീതിക്കുള്ള പഠനത്തിനുള്ള മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, പാടാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ട് സംഗീത കോളേജിൽ പോയാൽ, സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ പോകാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പ്രോസ്പെക്ടസ് ഒക്കെ വരുത്തിച്ചു. അങ്ങനെ അത് കൊടുക്കുവാനിരിക്കുമ്പോഴാണ് എന്റെ സഭയിലെ സുശേഷൻ KVP അദ്ദേഹവും, അതുപോലെ തന്നെ എന്റെ ആത്മീയമായിട്ടുള്ള നിലയിൽ എനിക്ക് വഴികാട്ടിയായി തീർന്ന സുശേഷൻ ഷനു ശ്യാമോൽ അടൂരും, അദ്ദേഹവും ഞങ്ങളെ എന്നെ പേഴ്സണലായിട്ട് സമീപിച്ചിട്ട് പറഞ്ഞു, നീ പെരുമ്പാവൂരുള്ള GTC എന്ന് പറയുന്ന ഒരു ഗോസ്പെൽ ട്രെയിനിങ് സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, അവിടെ ദൈവവചനം പഠിക്കുക, അത് നിന്റെ ജീവിതത്തിന് ഒരുപാട് ഗുണമുണ്ടാവും. അങ്ങനെ ഞാൻ അത് ദൈവത്തിന് വിട്ടുകൊടുത്തു. ദൈവത്തിന്റെ ഒരു ഹിതമായിരുന്നു അത്. അങ്ങനെ 2 വർഷം ദൈവവചനം പഠിക്കുവാനായിട്ട് ഞാൻ സംഗീത കോളേജിൽ പോകണമെന്നുള്ള ആഗ്രഹം മാറ്റിവെച്ചിട്ട് പെരുമ്പാവൂരുള്ള GTCയിൽ ഗോസ്പെൽ ട്രെയിനിങ് സെന്ററിൽ 2 വർഷം ദൈവവചനം പഠിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ദൈവം എന്റെ ആഗ്രഹത്തെ മറന്നില്ല. അവിടെ മറ്റൊരു സ്റ്റുഡന്റിന് ലഭിക്കാത്തൊരു അവസരം എനിക്ക് ദൈവം ഒരുക്കി. അവിടുത്തെ അധ്യാപകർ തന്നെ നേരിട്ട് ഇടപെട്ട് അവിടെ പെരുമ്പാവൂർ ടൗണിൽ തന്നെയുള്ള ഒരു മാഷിന്റെ കീഴിൽ, അദ്ദേഹത്തിന്റെ കീഴിൽ 2 വർഷം സംഗീതം പഠിക്കാനുള്ള അവസരവും ദൈവം തന്നു. ശേഷം ഞാൻ ആ കോഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഇവിടെ അഞ്ചലിലും ഒരു മാഷിന്റെ കീഴിൽ 1 വർഷത്തോളം സംഗീതം പഠിച്ചു. എല്ലാ അടിസ്ഥാന പാഠങ്ങളാണ്, അതൊന്നുമല്ല. സംഗീതത്തിലുള്ള ചെറിയ അറിവുകൾ മാത്രം ആ നിലയിൽ ലഭിച്ചു. എന്നാൽ ഈ കാലഘട്ടങ്ങളിലൊക്കെയും വിവിധമായ സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ദൈവത്തിന് വേണ്ടി പാടുവാൻ, നോർത്ത് ഈസ്റ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോകുവാൻ, ദൈവത്തിന് വേണ്ടി പാടുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കുന്ന അവസരം ധാരാളം തന്നു. അതുപോലെ ദൈവത്തിന്റെ സാക്ഷിയായി ജീവിക്കാനുള്ള അവസരം തന്നു. 2010 ഞാൻ വിവാഹിതനാവുന്നത്. എന്റെ ഭാര്യയുടെ പേര് ശാരി എന്നാണ്. കൊരട്ടി, അങ്കമാലി കൊരട്ടി സ്വദേശിയാണ്. അപ്പോൾ ആ നിലയിൽ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്ക് 7 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞിനെ ദൈവം ദാനമായിട്ട് തരുന്നത്. 2017 ഒരു പെൺകുഞ്ഞിനെ ദൈവം ദാനമായി തന്നു. വളരെ പ്രാർത്ഥനയുടെയൊക്കെയും ഫലമാണ്. അവൾക്കിപ്പോൾ 3 വയസ്സായി. ദൈവം തരുന്ന അവസരങ്ങളിലൊക്കെയും കുടുംബമായിട്ട് കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും വളരെ സന്തോഷത്തോടെ പോകുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഈ നല്ല കർത്താവിനെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ, കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, രക്ഷിതാവായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ,
ഈ ഭൂമിയുടെ മുഖത്ത് ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഞാൻ ജീവിച്ചു വന്നത്. ഞാൻ വളർന്നു വന്ന ആ സമൂഹം തന്നെ ഒരുപക്ഷെ എന്നെ ഇല്ലാതാക്കുമായിരുന്നു, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ മുഖത്തിൽ നിന്ന് ആരെങ്കിലും എന്നെ ഇല്ലാതാക്കുമായിരുന്നു. അങ്ങനത്തെ സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അത് പറയുന്നതിന് ഞാൻ ഒരിക്കലും ലജ്ജിക്കുന്നില്ല. കാരണം എന്റെ കർത്താവ് എന്നെ വിടുവിച്ചു, എന്നെ അറിഞ്ഞു, എന്നെ രക്ഷിച്ചു, ഈ മഹാകൃപയുടെ അവകാശിയായി തീർക്കുവാൻ തപ്പണം ദൈവത്തിനിടയായി തീർന്നു. എനിക്കുള്ളവരും എന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവരും എന്റെ സ്വന്തക്കാരും ഒക്കെ ഈ നല്ല ദൈവത്തെ കണ്ടുമുട്ടണമെന്നുള്ള വളരെ പ്രാർത്ഥനയും ആഗ്രഹവും വാഞ്ചയും എനിക്ക് ഇപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എന്റെ സാക്ഷ്യം ഇതാണ്, ഞാൻ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് മാത്രം ഈ ഭൂമിയുടെ മുഖത്ത് നിൽക്കുന്നു. ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, അവന്റെ വലിയ വലിയ ശുശ്രൂഷയിലേക്ക്, വലിയ ആത്മീയമായിരിക്കുന്ന അവസരങ്ങളിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു എന്നുള്ളതാണ് നന്ദിയോടെ ഞാൻ ഓർക്കുന്നത്. എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നു. നിങ്ങൾക്ക് കേൾക്കുന്ന ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ എന്നെ അനുഗ്രഹിച്ച്, എന്നെ വീണ്ടെടുത്ത ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെയും വീണ്ടെടുക്കും. നിങ്ങൾക്കും മതിയാവിനാണ് കർത്താവ്. അങ്ങനെ എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന്റെ പൊന്നുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.